சித்தனாய தெய்வமே கைவணங்கிடும் நிதன்னே நின்னந்த நன்மகள் புஜா நன்னை சொல்லி வாழ்த்திடும் நிதே சர்வசக்தனாய தெய்வமே கைவணங்கிடும் நிதன்னே சொல்லி வாழ்ந்திடும் கூப்புகை குறுங்குவாயே கால்கள் வந்து காத்திடும் நீட்டி எங்களே நித்தியமாயோ கிரகிக்கவே நிந்தையா கிரகத்தினுத்தப்போ பிரவத்திகள் சமஸ்தமும் நிர்வகிச்சு நித்திய பாக்யமும் கைவரிக்குவான் பொருவரும் சர்வசக்தனாய தெய்வமே கைவணங்கிடும் நிதங்கையே நின்னகந்தனங்களுக்குயா പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദുഃഖിതരെയും പീഡിതരെയും ആശ്വസിപ്പിക്കുവാൻ ഐക്യപ്പെട്ട കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുദപിക്കുന്ന പാപികൾക്ക് പാപമോചനം നൽകുവാൻ ആഗതനായ ക്രിസ്തുവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നവനും ദൈവനന്മയിൽ സമ്പന്നനുമായ വിശുദ്ധ അന്തോണീസിനെ ഞങ്ങൾക്കെന്നും സഹായമരുളുന്ന മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ. തിരുസഭയുടെ പണ്ഡിതനും ആധ്യാത്മിക ഗുരുവുമായ ഈ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ കേൾക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഈ ദേവാലയത്തിൽ ലഭിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:30 വരെ അന്റോണിയൻ ഹാളിൽ പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന നടത്തപ്പെടുന്നു. പ്രാർത്ഥനാ നിയോഗങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി എഴുതി വയ്ക്കുവാൻ താൽപ്പര്യമുള്ളവർ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പുമായി ബന്ധപ്പെടുക. ദേവാലയത്തിലും ദേവാലയ പരിസരങ്ങളിലും ദയവ് ചെയ്ത് ഭിക്ഷാടനം പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങളുടെ വിലപിടിപ്പുള്ള ആഭരണങ്ങളും മറ്റു വസ്തുക്കളും പ്രത്യേകം സൂക്ഷിക്കുക. ദേവാലയത്തിന് സമീപമുള്ള സെയിന്റ് ആന്റണീസ് റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. പാർക്കിംഗ് ഏരിയയിൽ സെക്യൂരിറ്റിയുടെയും റോഡ് മുറിച്ചു കടക്കുമ്പോൾ ട്രാഫിക് പോലീസിൻ്റെയും അതേപോലെ തന്നെ ദേവാലയത്തിനകത്ത് വോളണ്ടിയേഴ്സിൻ്റെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുവാൻ ശ്രദ്ധിക്കുക. നേർച്ച വസ്തുക്കൾ താഴെ വീഴാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ദേവാലയത്തിനകത്തും ആരാധനാ ചാപ്പലിലും ദയവായി മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. കലൂർ തീർത്ഥാടന കേന്ദ്രത്തിലെ ദിവ്യബലിയും വിശുദ്ധ അന്തോണീസിനോടുള്ള നൊവേനയും ഭക്തിഗാനങ്ങളും അടങ്ങിയ കലൂരിൻ്റെ പുണ്യം എന്ന DVD വീഡിയോ CD വിശുദ്ധൻ്റെ ഗാനങ്ങളടങ്ങിയ ഓഡിയോ CD സ്റ്റോളിൽ നിന്നും ലഭിക്കുന്നതാണ്. കൂടാതെ വിശുദ്ധ അന്തോണീസിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത വെഞ്ചരിച്ച കോയിൻ, സ്റ്റിക്കർ, മെഴുകുതിരികൾ, കീ ചെയിൻ, വിശുദ്ധൻ്റെ വെഞ്ചരിച്ച എണ്ണ എന്നിവ സ്റ്റോളിൽ നിന്നും ലഭിക്കുന്നതാണ്. സ്നേഹം നിറഞ്ഞവരെ, ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ നാളെ കൊണ്ടാടുകയാണ്. അതിൻ്റെ അവസാന നൊവേന ദിനങ്ങളിലാണ്. 9-ാമത്തെ നൊവേന ദിനത്തിലാണ് നാം ഇന്നായിരിക്കുക. ഇന്ന് നാം ഏറെ പ്രത്യേകമായി പ്രാർത്ഥിക്കുക കുടുംബ സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ബഹുമാനപ്പെട്ട
ജോംസൺ തോട്ടങ്കലച്ചനാണ് ഇന്നത്തെ ആത്മീയ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. അച്ഛനെ സ്നേഹപൂർവം നന്ദിയോടുകൂടെ ഓർക്കുകയും അച്ഛനെ നന്ദി പറയുകയും ചെയ്യുന്നു. നാളെ തിരുനാൾ ദിനത്തെ ദിവ്യബലികൾ ഇപ്രകാരമായിരിക്കും. രാവിലെ 6:15 തിരുനാൾ ദിവ്യബലി നൊവേന, തുടർന്ന് രാവിലെ 11 തിരുനാൾ ദിവ്യബലി നൊവേന. മുഖ്യ കാർമ്മികൻ അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവായിരിക്കും 11 തിരുനാൾ ദിവ്യബലിക്ക് നേതൃത്വം കൊടുക്കുക. ഉച്ചയ്ക്ക് 3 തമിഴിൽ തിരുനാൾ ദിവ്യബലി നൊവേന, വൈകിട്ട് 5 തിരുനാൾ ദിവ്യബലി നൊവേന, തുടർന്ന് വൈകിട്ട് 7 ഇംഗ്ലീഷിൽ തിരുനാൾ ദിവ്യബലി നൊവേന. എവർക്കും വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും സ്നേഹപൂർവം നേരുന്നു. ഒപ്പം തിരുനാൾ ദിവ്യബലിയിലേക്കും തിരുനാൾ ദിനത്തിലേക്കും ഏവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ചയിൽ ഇവിടെ ലഭിച്ചിരിക്കുന്ന ഉപകാരസ്മരണകൾ: രോഗശാന്തി ലഭിച്ചതിന് 219, ജോലി ലഭിച്ചതിന് 138, വിവാഹം മംഗളകരമായി നടന്നതിന് 122, കാണാതെ പോയത് കണ്ടുകിട്ടിയതിന് 68, കുടുംബസമാധാനം ലഭിച്ചതിന് 133, വഴക്ക് മാറിയതിന് 80, ധനസഹായം ലഭിച്ചതിന് 211, പുരപണി പൂർത്തിയായതിന് 203, പരീക്ഷയിൽ വിജയിച്ചതിന് 2380, സ്വഭാവദൂഷ്യം മാറിയതിന് 38, കേസിൽ ജയിച്ചതിന് 112, സുഖപ്രസവം നടന്നതിന് 171, ആദ്യമായി ഒരു കുഞ്ഞിനെ ലഭിച്ചതിന് 192, മദ്യപാനം മാറിയതിന് 41, വിഷമഘട്ടത്തിൽ സഹായം ലഭിച്ചതിന് 281, ഉദ്ദിഷ്ടകാര്യം സാധിച്ചതിന് 303. കൃതജ്ഞത. അത്ഭുത പ്രവർത്തകനായ അന്തോണീസ് പുണ്യാളന് നന്ദി അർപ്പിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും കുറച്ച് വർഷങ്ങളായി ലണ്ടനിലാണ് താമസിക്കുന്നത്. 2 മുമ്പ് ഞങ്ങൾക്ക് ഒരാൺകുഞ്ഞ് പിറന്നു. അവന് 1.5 വരെ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ ആ പ്രായത്തിന് വേണ്ട സംസാരവും കാര്യങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള വിവേചന ബുദ്ധിയും അവന് കുറവാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇവിടെയുള്ള പീഡിയാട്രീഷനെ കാണിച്ചു. 2.5 എന്തെങ്കിലും പറയുവാൻ സാധിക്കൂ എന്നവർ പറഞ്ഞു. കാര്യങ്ങൾ പിന്നെയും നീണ്ടുപോകുന്നതിനാൽ നാട്ടിൽ കാണിക്കുവാൻ തീരുമാനിച്ചു. നാട്ടിലും ഞങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചില്ല. ഈ ഒരു അവസരത്തിൽ ഒത്തിരിയേറെ വിഷമത്തിലായ ഞങ്ങൾ ഈ ദേവാലയത്തിൽ വന്ന് അച്ഛനെ കാണുകയും അച്ഛനോട് ഞങ്ങളുടെ സങ്കടങ്ങൾ പറയുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞതിന് പ്രകാരം ഞങ്ങൾ അവനെ വിശുദ്ധൻ്റെ തിരുവസ്ത്രം ധരിപ്പിച്ച് നൊവേനയ്ക്ക് കൊണ്ടുവന്നു. നൊവേനയിൽ പങ്കുചേർന്നതിൻ്റെ ഫലമായി ഭർത്താവിൻ്റെ അച്ഛൻ ആരോ പറഞ്ഞതനുസരിച്ച് വീടിൻ്റെ അടുത്ത് ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് അറിഞ്ഞു. ലീവ് കഴിഞ്ഞതിനാൽ ഞങ്ങൾ ലണ്ടനിലേക്ക് മടങ്ങിയിരുന്നു. മോനെയും കൊണ്ട് ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ആ ഹോസ്പിറ്റലിലേക്ക് പോയി. അവന് ചൈൽഡ്ഹുഡ് ഓട്ടിസം ആണെന്ന് ഡോക്ടർ പറഞ്ഞു. വിവാഹശേഷം 5 കാത്തിരുന്നതിന് ശേഷം ലഭിച്ച കുട്ടിയാണ് അവൻ. വളരെ വിഷമത്തോടെയാണ് ഞങ്ങളിത് ഉൾക്കൊണ്ടത്. എന്നിരുന്നാലും പ്രതീക്ഷ കൈവിടാതെ ഞങ്ങൾ അന്തോണീസ് പുണ്യാളനോട് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവനെ കാണാതെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഓഫീസിൽ ഈ വിവരം അറിയിക്കുകയും അന്തോണീസ് പുണ്യാളൻ്റെ മധ്യസ്ഥതയാണ് മാസത്തിൽ 2 നാട്ടിലും 2 ലണ്ടനിലുമായി ജോലി ചെയ്യുവാനുള്ള പെർമിഷൻ അവർ ഞങ്ങൾക്ക് നൽകി. ഇതിനിടയിൽ മകൻ്റെ ടെസ്റ്റുകളും ട്രീറ്റ്മെൻറ്റും ആരംഭിച്ചിരുന്നു. 2 ശേഷമുള്ള കൺസൾട്ടിങ്ങിൽ ഡോക്ടർ പറഞ്ഞത് അവിശ്വസനീയമായ കാര്യമാണ് സംഭവിക്കുക എന്നാണ്. മോന് വളരെയധികം മാറ്റമുണ്ടെന്നും ഇത്രയും പെട്ടെന്ന് ഈയൊരു അനുഗ്രഹം ഈ മകന് ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്നുമാണ്. ഇത്രയും വലിയ അനുഗ്രഹം ഞങ്ങളുടെ മകൻ്റെ മേൽ ചൊരിഞ്ഞത് അന്തോണീസ് പുണ്യാളൻ്റെ മധ്യസ്ഥതയാൽ മാത്രമാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. വിശുദ്ധന്
ഒരായിരം നന്ദി. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അന്തോണീസ് പുണ്യാളന് നന്ദി അർപ്പിക്കുന്നു. അന്തോണീസ് പുണ്യാളന്റെ മധ്യസ്ഥതയാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കൈവരിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. കഴിഞ്ഞ 12 വർഷമായി നൊവേനയിൽ സംബന്ധിക്കുന്നു. അന്ന് ഏവിയേഷൻ കോഴ്സിന് പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായി ഇവിടെ വന്നത്. ആ കോഴ്സിന് ശേഷം എൻ്റെ കൂടെ പഠിച്ചവർക്കെല്ലാം ഉടനെ ജോലി ലഭിച്ചു. 95 ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തിട്ടും എനിക്ക് മാത്രം ജോലി ലഭിച്ചില്ല. അതുകൊണ്ട് ഒത്തിരി വിഷമത്തോടെ ഞാനിവിടെ വന്ന് മനംനൊന്ത് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി എയർപോർട്ടിൽ പോവുകയും അവിടെ വെച്ച് ഒരു ഇൻ്റർനാഷണൽ എയർലൈൻസിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാൻ അവസരം ലഭിക്കുകയും ചെയ്തു. ആ ഇൻ്റർവ്യൂവിൽ ഞാൻ വിജയിച്ചു, ജോലിയും ലഭിച്ചു. എന്നാൽ എൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില പ്രശ്നങ്ങളെ തുടർന്ന് ആ ജോലി എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീട് ആ പ്രശ്നങ്ങളെയെല്ലാം അതിജീവിക്കുകയും എന്നെയും എൻ്റെ കുടുംബത്തെയും മനസ്സിലാക്കുന്ന ഒരു ജീവിത പങ്കാളിയെ വിശുദ്ധ അന്തോണീസിൻ്റെ മധ്യസ്ഥതയാൽ എനിക്ക് ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം നടത്തുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. പിന്നീട് ആ സ്ഥാപനം ഉയർന്നു വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അദ്ദേഹത്തിൻ്റെ ജോലി ഉപേക്ഷിക്കുകയും ഒരു ഏവിയേഷൻ അക്കാദമി തുടങ്ങുകയും ചെയ്തു. അതോടൊപ്പം ദൈവം ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. പിന്നീട് ഒരു വീടിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചപ്പോൾ ഏറ്റവും പെട്ടെന്ന് ദൈവം അതിനുള്ള വഴിയിലേക്ക് നയിച്ചു. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ ദൈവം നിരവധി അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. വിശ്വസിച്ചു പ്രാർത്ഥിച്ചാൽ അന്തോണീസ് പുണ്യാളൻ ഉപേക്ഷിക്കില്ലെന്നും പ്രതിസന്ധികളെല്ലാം നേട്ടങ്ങളിലേക്കുള്ള ചവിട്ടുപടികളാണെന്നും എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചു. അന്തോണീസ് പുണ്യാളൻ്റെ മധ്യസ്ഥതയാൽ എൻ്റെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു. പാദുവായിലെ വിശുദ്ധ അന്തോണീസിന് നന്ദി. ഞാനൊരു ഹിന്ദു യുവതിയാണ്. സാധിക്കുമ്പോഴെല്ലാം അന്തോണീസ് പുണ്യാളൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് വിശുദ്ധനിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഒരു ഗവൺമെൻറ് ജോലി എന്നത് ആദ്യമൊന്നും എൻ്റെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല. ഇത്തിരി വൈകിയെങ്കിലും അങ്ങനെയൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നിയതു മുതൽ അതിനായി ശ്രമിക്കുകയും അങ്ങയോട് അപേക്ഷിക്കുകയും ചെയ്തു. മുടങ്ങാതെ എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ വന്ന് നൊവേനയിൽ സംബന്ധിക്കുമായിരുന്നു. 9 ചൊവ്വാഴ്ച കഴിഞ്ഞ് ഞാൻ എഴുതിയ ആദ്യത്തെ പരീക്ഷയിൽ തന്നെ ഞാൻ വിജയിച്ചു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവസാന റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ 10 താഴെ റാങ്ക് ലഭിച്ചത് ഒരു ബാങ്കിൽ മാത്രമായിരുന്നു. ബാക്കി എല്ലായിടത്തും ഒരുപാട് റാങ്കിന് ഞാൻ പിറകിലോട്ട് പോയി. പ്രതീക്ഷ മുഴുവൻ ആദ്യ 10 റാങ്ക് ലഭിച്ച ആ ബാങ്കിലായിരുന്നു. എന്നാൽ അവർ എന്നോട് പണം ആവശ്യപ്പെട്ടു. അതോടെ എൻ്റെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു. എല്ലാ വഴിയും അടഞ്ഞപ്പോൾ ഞാൻ അന്തോണീസ് പുണ്യാളൻ്റെ അടുക്കൽ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് അവിടെ നിയമനം ലഭിച്ചില്ല. ഒത്തിരി വിഷമിച്ചെങ്കിലും വിശുദ്ധനോട് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി അവസാന റാങ്ക് ലിസ്റ്റിൽ ഞാൻ ഒരുപാട് റാങ്കിന് പുറകിലായ ഒരു ബാങ്കിൽ നിന്നും എനിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ ലഭിച്ചു. അന്തോണീസ് പുണ്യാളൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ജോലി ലഭിച്ചതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. വിശുദ്ധന് 1000 നന്ദി. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ അന്തോണീസിൻ്റെ മധ്യസ്ഥതയിൽ ആത്മാർത്ഥമായി നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് നമുക്കെ. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ വിശുദ്ധനിൽ നിന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ ആത്മാർത്ഥമായി നന്ദി അർപ്പിച്ചുകൊണ്ട് നവനാൾ പ്രാർത്ഥനയ്ക്കായി നമുക്ക് മുട്ടിന്മേലായിരിക്കാം. ഭൂധന്യനായ വിശുദ്ധ അന്തോണീസേ, നന്മകളുടെ നിറകുടവും എളിമയുടെ ദർപ്പണവുമായ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങേ മധ്യസ്ഥതയാൽ രോഗവും മരണവും അബദ്ധവും അനർത്ഥങ്ങളും തിന്മകളും നഷ്ടങ്ങളും ഇല്ലാതാകുന്നുവെന്ന് ഞങ്ങളറിയുന്നു. നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും
ദുഃഖിതർക്ക് ആശ്വാസവും പാപികൾക്ക് അനുതാപവും നൽകുന്നതിനും കഴിവുള്ള അങ്ങേയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല. ഉണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസേ, അങ്ങ് ഞങ്ങൾക്ക് എന്നും തുണയും മധ്യസ്ഥനും ഉപകാരിയും ആയിരിക്കണമേ. ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ സകലാവശ്യങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ നന്മകൾ, ഒരു നിമിഷം മൗനമായി നമ്മുടെ ഓരോരുത്തരെയും വ്യക്തിപരമായ നിയോഗങ്ങളും നമ്മോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ വ്യക്തികളുടെ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. ഒപ്പം വളരെ പ്രത്യേകമായി കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ദിവസം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ നമുക്ക് സമർപ്പിക്കാം. കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന എല്ലാ മേഖലകളെയും സമർപ്പിക്കാം. ഈ ദേവാലയത്തിൽ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ മക്കളെയും ആത്മാർത്ഥമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലാം. പരമപിതാവായ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അങ്ങേ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോണീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങളെന്നും കൃതജ്ഞതയോടെ പ്രകീർത്തിക്കും. ഞങ്ങളുടെ ആത്മശരീരങ്ങളും ഞങ്ങൾക്കുള്ള സകലതും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോണീസേ, എല്ലാവിധ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ജീവിതക്ലേശങ്ങളെ പ്രശാന്തതയോടെ നേരിടുവാനും പാപത്തിൽ അകപ്പെടാതെ നല്ല ജീവിതം നയിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പ്രലോഭനങ്ങൾ ഞങ്ങളെ ദുർബലരാക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾക്കങ്ങ് ശക്തമായ തുണയായിരിക്കണമേ. ഉദാരതയും സ്നേഹവുമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ദുഃഖിതരും പാവങ്ങളുമായ ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ള സന്നദ്ധതയും ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീകൃതാവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ദരിദ്രൻ ഫലമായി ചു അനുഗ്രഹിക്കപ്പെടലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സമൂഹ പ്രാർത്ഥന. നിത്യനായ ദൈവമേ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അങ്ങേ മക്കൾ ഈ നവനാൾ പ്രാർത്ഥന വഴി ഈശ്വര ചൈതന്യം നവമായി ഉൾക്കൊണ്ട് വിശ്വാസ ജീവിതത്തിൽ പൂർവോപരി ഊർജ്ജസ്വലരാകുവാനിടയാക്കണമെന്ന് ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസ് വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിത പ്രതിസന്ധികളിൽ അചഞ്ചലമായ വിശ്വാസത്തോടും തീക്ഷ്ണമായ പ്രത്യാശയോടും കൂടെ ദൈവതൃക്കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ധൈര്യപൂർവം നേരിടുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
വിള സമൃദ്ധിയും തൊഴിൽ സ്ഥിരതയും വ്യാവസായിക നീതിയും വഴി സാമ്പത്തിക ഭദ്രതയും സാമൂഹിക സമാധാനവും ജീവിത സംതൃപ്തിയും ഏവർക്കും ലഭ്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൊഴിലില്ലാതെയും ജീവിതമാർഗം കാണാതെയും ഉടലുന്ന എല്ലാവരും ക്രിസ്തുനാഥനിൽ പ്രത്യാശയും ഭദ്രതയും കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ യുവതീ യുവാക്കൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും വിവാഹത്തിനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുവാനും കൃപയരുളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും തിക്തഫലങ്ങൾ നിമിത്തം തകർന്ന കുടുംബങ്ങൾക്ക് സമാശ്വാസവും അവയ്ക്ക് അടിമയായിരിക്കുന്നവർക്ക് ആ ബന്ധനത്തിൽ നിന്ന് മോചനവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരിക അസുഖങ്ങളാലും മാനസിക വ്യഥകളാലും കഷ്ടത അനുഭവിക്കുന്നവർക്കും പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ബന്ധനങ്ങൾക്ക് വിധേയരായിരിക്കുന്നവർക്കും മോചനവും സൗഖ്യവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധ്യയന ജീവിത കാലഘട്ടത്തെ അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ തങ്ങളുടെ സമയവും കഴിവും ഫലപ്രദമായി ചെലവഴിക്കുവാനും അതുവഴി അവർ ഉത്തമ ജീവിത മൂല്യങ്ങളിൽ നിഷ്ഠയുള്ളവരായി വളരുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണാസന്നർക്ക് പ്രത്യാശയും ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവർക്കും നിത്യസമ്മാനവും പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷകനുമായ ദൈവമേ, അങ്ങേ വിശ്വസ്ത ദാസനായ വിശുദ്ധ അന്തോണീസിനെ വിശേഷ പുണ്യങ്ങളാലും അത്ഭുത പ്രവർത്തന വരത്താലും ധന്യനാക്കുന്നതിന് അങ്ങ് തിരുവള്ളമായല്ലോ. അങ്ങേ കൃപാകടാക്ഷത്താൽ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ യാചിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ക്രിസ്തുവിന്റെ പ്രേഷിതോത്തമാശ്രയംഭുതങ്ങൾ ചെയ്തു ഞങ്ങളെ സ്വർഗരാജ്യേകിടും ക്രിസ്തുവിന്റെ പ്രേഷിതോത്തമാൽപാദങ്ങൾ പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യ ദിനം പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ദിനം
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കേണ്ട പ്രായമുള്ള ഒരു പെൺകുട്ടിയെയും കൊണ്ട് കൗൺസിലിങ്ങിനായിട്ടാണ് അപ്പച്ചനും അമ്മച്ചിയും വരണത്. അവര് പറഞ്ഞതെങ്ങനെയാണ്, ഒരുപാട് നന്നായിട്ട് പഠിച്ചിരുന്ന മിടുക്കത്തിയായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. ഈ കുറച്ച് ദിവസങ്ങളായിട്ട് സ്വഭാവത്തിൽ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്, തോൽവിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്താണ് പറ്റിയതെന്നറിയില്ല. സംസാരിച്ചു തുടങ്ങുമ്പോൾ ഈ പെൺകുട്ടി പറയണ കാര്യം തുടങ്ങണത് ഇങ്ങനെയാണ്, അമ്മയ്ക്ക് എന്നേക്കാൾ കൂടുതൽ ഇഷ്ടം അനിയനെയൊക്കെ ആയിരുന്നു. സാധാരണ ഇങ്ങനെ പരാതി പറയാൻ വരുന്ന ആരായാലും, സ്നേഹത്തെക്കുറിച്ച് പരാതി പറയാൻ വരുന്ന ആരായാലും തുടങ്ങണ കാര്യം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അധികം ശ്രദ്ധിക്കാൻ തോന്നിയില്ല. പക്ഷേ പിന്നീട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ, ഒരു വീട് ഒരാളെ എത്രമാത്രം വേദനിപ്പിക്കാമെന്നതിൻ്റെ കാര്യങ്ങളായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞു വന്നിരുന്നത്. നമുക്ക് തന്നെ സങ്കടം വരുന്ന വിധത്തിൽ അവസാനം വീട്ടിലേക്ക് കിട്ടാത്ത സ്നേഹം അന്വേഷിച്ച് പുറത്തേക്ക് ഒരു പ്രണയമെന്ന് തെറ്റിദ്ധരിച്ച ബന്ധത്തിൽ ചെന്ന് പെട്ട് വഞ്ചിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതൊന്ന് തുറന്നു പറയാൻ പോലുള്ള സ്വാതന്ത്ര്യമോ അടുപ്പോ സ്നേഹമോ ഒന്നുമില്ലാത്ത ഒരു വീട്. നമുക്ക് എവിടെയാണ് നമ്മുടെ വീടുകൾക്ക് ഒരു സ്നേഹത്തിൻ്റെ അടുപ്പം നഷ്ടപ്പെട്ടു പോയത്? ബാബേൽ ഗോപുരത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അത് ആ ഗോപുരം പണിതു തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ സഹായം വേണ്ട എന്നുള്ള അഹന്തയോടുകൂടെ മനുഷ്യർ ഒരു വലിയ ഗോപുരം പണിതു തുടങ്ങി. അവിടെ അവരുടെ ആ ഒരു പരിശ്രമത്തിനിടയിൽ എപ്പോഴും ഈ ഗോപുരം തകർന്നു വീഴുന്നു. ഗോപുരം തകർന്നു പോയതല്ല പ്രശ്നം, നേരെ മറിച്ച് അത് അവരുടെ ഭാഷകൾ ചിതറിക്കപ്പെട്ടു പോയി എന്നൊരു വചനമുണ്ട്. അവരുടെ ഭാഷകൾ ചിതറിക്കപ്പെട്ടു പോയി. ഒരു പണി ചെയ്യുന്നവൻ്റെ സംസാരം മറ്റൊരാൾക്ക് മനസ്സിലാകാത്ത വിധത്തിൽ, ചാന്തതേക്കുന്നവൻ്റെ ഭാഷ വെള്ളം കോരുന്നവന് മനസ്സിലാവുന്നില്ല, വെള്ളം കോരുന്നവൻ്റെ ഭാഷ പരിക്കനിടുന്നവന് മനസ്സിലാവുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഒരു ഗോപുരം പണി പൂർത്തിയാവുക? ആ ഗോപുരത്തിൻ്റെ പണി ഇനിയും പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞാണ് വചനം അതിനകത്ത് അതിനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുക. ഇങ്ങനെ കുടുംബത്തിൽ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. ഒരാളുടെ സങ്കടം എന്താണെന്ന്, മറ്റൊരാളുടെ സ്വപ്നം എന്താണെന്ന്, ഒരാൾ കടന്നു പോകുന്ന വേദനകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന ബാബേൽ ഗോപുരങ്ങളായിട്ട് വീടുകൾ മാറുന്നതിൻ്റെ ചില അനുഭവങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കാണാനായിട്ടിടയായിട്ടുണ്ട്. വളരെ സങ്കടത്തോടുകൂടെ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് കുടുംബ സമാധാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് കുടുംബങ്ങൾ ഇങ്ങനെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രയാസം ഒന്ന് പങ്കുവയ്ക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ മൗനമുറഞ്ഞുകൂടുന്ന കൂടുകളായിട്ട് നമ്മളുടെ കുടുംബങ്ങൾ മാറിപ്പോകുന്നുണ്ട്. ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമുക്ക് വീട്ടിലുണ്ടാകുന്ന ഒച്ചപ്പാടുകളും കലഹങ്ങളൊക്കെയാണ് കുടുംബ സമാധാനമില്ലായ്മയുടെ തെളിവായിട്ട് നമ്മളിപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഉയരുന്ന ഒച്ചപ്പാടുകളോ കലഹങ്ങളോ അല്ല, നേരെ മറിച്ച് അവിടെ പതിയെ പതിയെ കൂടുകൂട്ടുന്ന മൗനമാണ് ഒരു വീട് തകർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല അടയാളം. ഭാര്യ ഭർത്താവിനോട് സംസാരിക്കാതാവുന്നു, ഭർത്താവ് ഭാര്യയോടൊന്നും ഷെയർ ചെയ്യാതാവുന്നു, മക്കൾ മാതാപിതാക്കന്മാരോട് പലതും ഒളിച്ചു വെക്കുന്നു, മാതാപിതാക്കൾ മക്കളോടൊന്നും തിരുത്താൻ പോലും കഴിയാത്ത വിധത്തിൽ മാറിപ്പോകുന്നു. ആ കുടുംബം പതിയെ തകർന്നുകൊണ്ടിരിക്കുക. കുടുംബ സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുടുംബങ്ങളെ നമ്മൾ സമർപ്പിക്കുകയാണ്. സെബാസ്റ്റ്യൻ പള്ളിത്തോടെന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ നമ്മുടെ മനസ്സിനെ വല്ലാത്ത ഭാരത്തിലേക്ക് തള്ളിവിടുന്ന ചില എഴുത്തുകളൊക്കെ അദ്ദേഹം എഴുതും. നമ്മളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ തൻ്റെ പുസ്തകത്തിൽ തൻ്റെ അപ്പനോടെന്നതുപോലെ അദ്ദേഹം ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൂന്ന് പേരല്ലേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ, അപ്പനും അമ്മയും പിന്നെ ഞാനും, എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു തിരുക്കുടുംബം കണക്കെ നമുക്ക് ജീവിക്കാൻ പറ്റാതെ പോയത്? അപ്പം നമ്മൾ മൂന്ന് പേരല്ലേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ, അപ്പനും അമ്മയും പിന്നെ ഞാനും, എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു തിരുക്കുടുംബം കണക്കെ നമുക്ക് ജീവിക്കാൻ പറ്റാതെ പോയത്? നമ്മൾ നാല് പേരല്ലേ, അല്ലെങ്കിൽ അപ്പനും അമ്മയും അടക്കം മക്കളടക്കം ഒരു അഞ്ച് പേരല്ലേ വീട്ടിലുള്ളൂ, എന്നിട്ട് എന്തുകൊണ്ടാണ് ഒരു തിരുക്കുടുംബം കണക്കെ സ്നേഹത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റാതെ പോണേ? തേവരപ്പള്ളിയിലായിരുന്ന സമയത്ത് ഒരു ചേട്ടൻ വന്നിട്ട് ഒരു ബാഗ് വലിച്ചെറിഞ്ഞിടുമ്പോൾ അതിൽ നിന്ന് പൈസ കുറെ പുറത്തേക്ക് വരുന്നുണ്ട്. 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരാളാണ് ഞാൻ അച്ഛൻ. പക്ഷേ ഒരു സമാധാനവും ഇല്ല കുടുംബത്തിൽ. സംസാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കാര്യമായിട്ട് പറഞ്ഞിട്ട് കാലങ്ങൾ കുറേ ആയി, ഒരുപാട് കാലങ്ങളായി. നമ്മൾ ചോദിക്കുന്നുണ്ട് കുടുംബ പ്രാർത്ഥനയുണ്ടോ?
അതിൻ്റെ ഓർമ്മ പോലും ഇല്ല ആ മനുഷ്യന്. തകർന്നു പോയ ഒരു തറവാട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ മാറാല കെട്ടിക്കിടക്കുന്ന രൂപം, ഒരുമിച്ചിരുന്നതിൻ്റെ യാതൊരു ലക്ഷണവും ഇല്ലാത്ത ഒരു, കുറേ നാളുകളായിട്ട് ഒരുമിച്ചിരുന്നതിൻ്റെ യാതൊരു ലക്ഷണവും ഇല്ലാത്ത ഒരു മുറി അവിടെ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്ന ഒരു തിരുഹൃദയ രൂപം. ഈ തിരുഹൃദയത്തിൻ്റെ തിരുനടയിൽ തിരിവെട്ടം തെളിയാത്ത കുടുംബങ്ങളിൽ എങ്ങനെയാണ് പ്രതീക്ഷയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ വെളിച്ചമുണ്ടാവുക? ഈശോയുടെ മുൻപിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ നേരമില്ലാത്ത കുടുംബങ്ങളിൽ എങ്ങനെയാ സന്തോഷം ഉണ്ടാവണേ? ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കിട്ടുന്നൊരു സ്നേഹം, പരസ്പരം പങ്കുവെച്ചു കൊടുക്കുന്ന ഈ ഒരു സ്തുതി, അതൊക്കെ വലിയ സുഹൃതമായിരുന്നു നമ്മുടെ കുടുംബങ്ങളിൽ. ഇത് ഇപ്പോൾ ഒറ്റ മിക്കവാറും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴും ഒറ്റയ്ക്ക് ഒരു മുറിയിൽ അടച്ചിരുന്ന് പ്രാർത്ഥിച്ച് മറ്റൊരാളോടൊരു ഒരു അടുപ്പം പോലും ഇല്ലാതെ പോകുന്ന ചില കുടുംബങ്ങൾ. പ്രാർത്ഥന ഇങ്ങനെ ഒരുമിച്ചിരുന്ന് വേണോ? അന്നേ കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് ഒരാളോട് പറയുന്ന സങ്കടങ്ങൾ മറ്റൊരാൾ കേൾക്കണം, ഒരാളുടെ പ്രാർത്ഥനയിൽ വീഴുന്ന കണ്ണുനീര് മറ്റൊരാൾ കാണണം, അവിടെ സ്നേഹം വളരും, അവിടെ എന്തായാലും അടുപ്പം ഉണ്ടാകും, ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കും. നേരമില്ലാതെ പോകുന്നുണ്ട്, വിശ്വയ്ക്ക് കൊടുക്കാനായിട്ട് നേരമില്ലാതെ പോകുന്നുണ്ട്. ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച് അങ്കമാലിയിൽ വെച്ച് നമ്മളോട് വന്ന് പരാതി പറയുന്നു, അച്ചോ ഇന്നലെ രാത്രിയിൽ കുടുംബ പ്രാർത്ഥന ചൊല്ലാൻ പറ്റിയില്ല. എന്താ പറ്റിയത് മോനെ? അമ്മ പറഞ്ഞു നാളെ പരീക്ഷയുള്ളതല്ലേ, കുരിശ് വരച്ചിട്ട് പോയി കിടന്നുറങ്ങിക്കോ. അമ്മ പറഞ്ഞു നാളെ പരീക്ഷയുള്ളതല്ലേ, അതുകൊണ്ട് കുരിശ് വരച്ചിട്ട് പോയി കിടന്നുറങ്ങിക്കോ. ജീവിതത്തിൻ്റെ പല സങ്കടങ്ങളും പ്രയാസങ്ങളും രോഗാവസ്ഥകളൊക്കെ നമ്മൾ നമ്മളുടെ കുഞ്ഞുകാലം മുതലേ അതിജീവിച്ചത് ഈ തിരുഹൃദയത്തിൻ്റെ നടയിലിരുന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ വഴിയല്ലേ. എന്നിട്ട് എന്തുകൊണ്ടാ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് അതൊന്ന് പകർന്നു കൊടുക്കാനായിട്ട് നമ്മൾ മറന്നു പോണേ? ഈശോയ്ക്കൊരു ഒന്നാം സ്ഥാനം കൊടുക്കാനായിട്ട് മറന്നു പോണേ? വിരുന്നുകാർ വന്നാൽ, ഒരു പരീക്ഷ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബങ്ങളിൽ എന്തുകൊണ്ടാണ് പ്രാർത്ഥന മാറ്റിവെക്കുന്നേ? ഒരു ഒരു ഈശോയ്ക്കൊരു ഒന്നാം സ്ഥാനം കൊടുക്കാനോ, ഈശോ ഉണ്ടെന്ന് വീട്ടിലുണ്ടെന്ന് പറയാനോ പറ്റാത്ത വിധത്തിൽ നമ്മൾ ഈശോയെ ഇങ്ങനെ രണ്ടാം സ്ഥാനത്തേക്കോ മൂന്നാം സ്ഥാനത്തേക്കോ അതിനും അപ്പുറത്തേക്കോ തള്ളി മാറ്റിയിട്ടുണ്ട്. ഒരു ഒരു മിഷൻ ധ്യാനത്തിനിടയ്ക്ക് വീട്ടിൽ കയറി ചെല്ലുന്ന അച്ഛൻ, അവിടെ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ, അച്ഛൻ കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട്, മോളെ ഇവിടെ ആരൊക്കെയാണ് ഉള്ളത്? നാലാം ക്ലാസ്സുകാരി കൊച്ചു പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങളിവിടെ അഞ്ചു പേരാണ്, അപ്പനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ഞാനുണ്ട്, പിന്നെ ഈശോയുണ്ട്. അപ്പനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ഞാനുണ്ട്, പിന്നെ ഈശോയുണ്ട്. നാല് പേരുള്ള വീട്ടിൽ ഒരു പെൺകുട്ടി അത്രയ്ക്ക് ഉറപ്പോടുകൂടെ വിളിച്ചു പറയാണ്, ഞങ്ങളിവിടെ അഞ്ചു പേരുണ്ട്, അഞ്ചാമത്തെ ആള് ഈശോയാ. ഞങ്ങളിവിടെ അഞ്ചു പേരുണ്ട്, അഞ്ചാമത്തെ ആൾ ഈശോയാ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്നാണ് നമ്മളുടെ കുടുംബത്തിൽ ഇതുപോലെ കർത്താവ് നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ഒന്ന് വിളിച്ചു പറയാൻ മാത്രം ഉറപ്പ് നമ്മൾ കൊടുക്കുന്നത്? ആ ഒരു ഒന്നാം സ്ഥാനവും കുടുംബത്തിലെ കൃത്യസമയത്ത് പ്രാർത്ഥന ചെല്ലണമെന്നും കൃത്യസമയത്ത് പള്ളിയിൽ പോകണമെന്നൊക്കെ നിർബന്ധമുള്ള മാതാപിതാക്കന്മാരുണ്ടായിരുന്നു, നമ്മുടെ ഭാഗ്യമായിരുന്നു അത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ ഭാഗ്യം, ആ സുഹൃദം കിട്ടാതെ പോകുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് നമ്മൾ ഇന്ന് ഏറ്റെടുക്കേണ്ട ഒരു സങ്കടം. കുടുംബ സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ ഇതൊക്കെയൊന്ന് ചെയ്തേ പറ്റുള്ളൂ, ഒരൊന്നാം സ്ഥാനം കർത്താവിന് കൊടുത്തേ പറ്റുള്ളൂ, ഈശോയ്ക്ക് ഇഷ്ടമല്ലാത്തതൊന്നും എൻ്റെ കുടുംബത്തിലേക്ക് കയറുന്നില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയേ പറ്റുള്ളൂ. ബോബി ജ്യൂസ് കട്ടിക്കാടച്ചൻ, ബഹുമാനപ്പെട്ട ബോബി ജ്യൂസ് കട്ടിക്കാടച്ചൻ തൻ്റെ ചേട്ടനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു കട്ടിലവെപ്പിനായിട്ട് അച്ഛനെ ക്ഷണിക്കുന്ന സമയം അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇത് വേണോ? അപ്പൊ ചേട്ടൻ പറയുന്നുണ്ട്, ഇതാ ഈ വെക്കുന്ന വാതിലിനുള്ളിലൂടെ ഈശോയ്ക്ക് നിരക്കാത്തതൊന്നും എൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കരുതെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട്. ഈ വയ്ക്കുന്ന വാതിലിലൂടെ ഈശോയ്ക്ക് നിരക്കാത്തതൊന്നും തന്നെ എൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കരുതെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട്. ഈശോയ്ക്ക് നിരക്കാത്ത, ഈശോയ്ക്ക് ഇഷ്ടമല്ലാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ആഗ്രഹങ്ങൾ അടക്കം പലതും ഈശോയ്ക്ക് ഇഷ്ടമല്ലാത്തതായി പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഈശോയേക്കാൾ മുകളിലായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാ ഈ സമാധാനവും സ്വസ്ഥതയൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാ ഈശോയെക്കുറിച്ചൊന്ന് പറയാൻ പോലും നേരമില്ലാതാവുന്നുണ്ട്. രണ്ടുപേരെ മാവൂസിലേക്ക് നടന്നു പോകുമ്പോൾ കർത്താവ് വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കണതെന്നുള്ളതാ. നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കണത്? അവർക്ക് ലജ്ജിക്കാനിടയില്ലാത്ത വിധത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് നസറത്തിലെ ക്രിസ്തുവിനെ കുറിച്ചാണ്.
നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ട് എത്ര കാലമായിട്ടുണ്ടാവും. പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്, വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. നാളെ പോകേണ്ട ഫംഗ്ഷനെ കുറിച്ച്, കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച്, അടച്ചു തീർക്കേണ്ട കടബാധ്യതകളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ അവിടെ ക്രിസ്തു എന്നുള്ളൊരു വാക്ക് വരണില്ലല്ലോ. ഈശോയെ പറ്റി നമ്മളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണില്ലല്ലോ. എങ്ങനെയാ സ്വസ്ഥതയും സമാധാനവും വരിക? ഈശോയേക്കാൾ മുകളിലായിട്ട് മറ്റു കാര്യങ്ങളെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവിന് ഒരു ഒന്നാം സ്ഥാനം കൊടുത്തു തുടങ്ങണം. ഈശോയെക്കുറിച്ച് നമ്മളുടെ കുടുംബത്തിൽ സംസാരിച്ചു തുടങ്ങണം. ഈശോയുടെ വചനം ഒരുമിച്ചിരുന്ന് വായിച്ചു തുടങ്ങണം. ഉറപ്പു പറയാ അച്ഛൻ, ഒരുമിച്ചിരുന്ന് സ്നേഹത്തോടുകൂടെ ആ തിരുഹൃദയത്തിൻ്റെ തിരുനടയിലിരുന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ തകർച്ചയുണ്ടാവില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് അച്ഛൻ പറയുന്നില്ല. ഉറപ്പായിട്ടും എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഓരോ വീട്ടിലും ഉണ്ടാവും. പക്ഷേ ഇതിനെ നേരിടുന്ന രീതി, ഇതിനെ അതിജീവിക്കാൻ കിട്ടുന്ന ബലം അത് വലുതായിരിക്കും. ഈ തിരുനടയിലിരുന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബം, കുഞ്ഞുങ്ങൾ ഒരിക്കലും തളർന്നു പോവില്ല, ഒരിക്കലും ഇടറിപ്പോവില്ല. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിറഞ്ഞ കുടുംബങ്ങളാവാൻ വേണ്ടിയിട്ട് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോ കയറി ചെന്ന ചില കുടുംബങ്ങളെക്കുറിച്ച്. ശിമയോന്റെ ഭവനത്തിലേക്ക് ഈശോ കയറി ചെല്ലുമ്പോൾ അവിടെ സൗഖ്യം കിട്ടുന്നുണ്ട്. സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് ഈശോ കയറി ചെല്ലുമ്പോൾ അവിടെ രക്ഷ കിട്ടുന്നുണ്ട്. ശതാധിപന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ജീവൻ ഉണ്ടാവുന്നുണ്ട്. കർത്താവ് നിറഞ്ഞ കുടുംബങ്ങളിൽ തീർച്ചയായും ജീവനുണ്ടാവും, സൗഖ്യമുണ്ടാവും, ജീവൻ രക്ഷയുണ്ടാവും, സ്നേഹവും സമാധാനവും ഉണ്ടാവും. അതുകൊണ്ട് ഇന്ന് വിശുദ്ധ അന്തോനീസ് വഴിയായി പ്രത്യേകം നമ്മളുടെ കുടുംബങ്ങൾ, ഓരോ കുടുംബങ്ങളെയും, മൗനം നിറഞ്ഞു കൊണ്ടിരിക്കുന്ന, തകർന്നു കൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും, ബാബേൽ ഗോപുരങ്ങളായി കൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും സമർപ്പിച്ച് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഞങ്ങളോട് കൂടെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കണേ എന്ന്. ആ ഒരു സ്വപ്നം നല്ലതാ. എല്ലാ ദിവസവും കൃത്യമായിട്ടുള്ള സമയത്ത് ഒരുമിച്ചിരുന്ന് ഈശോയുടെ തിരുനടയിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്തുതി കൊടുത്ത് സ്നേഹത്തോടെ ഒരു ഇത്തിരി നേരം ഇരുന്ന് വർത്തമാനം പറയുന്ന ഒരു കുടുംബത്തിൻ്റെ ഓർമ്മയും ഒരു സ്വപ്നമൊക്കെ ഉള്ളിൽ കൊണ്ടുകൊടുക്കുന്നത് നല്ലതാണ്. അതൊന്ന് പ്രാവർത്തികമാക്കിയാൽ തീർച്ചയായും സമാധാനക്കേടുണ്ടാവില്ല. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വെട്ടമുണ്ടാവും, നമ്മളുടെ കുഞ്ഞുങ്ങൾ തേജസ്സിൽ വളരും. കർത്താവ് അതിന് നമ്മളെ വിശുദ്ധ അന്തോനീസ് വഴിയായി അനുഗ്രഹിക്കട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. മുട്ടിന്മേൽ നിന്നുകൊണ്ട് മറ്റാർക്കും കിട്ടാത്ത, ഒരുപാട് പേർക്ക് കിട്ടാത്ത അനുഗ്രഹമായ ഒരു കുടുംബം ഈശോ നമുക്ക് തന്നിട്ടുണ്ട്. പലർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്, ഒരു കുടുംബം തന്നിട്ടുണ്ട്. അവിടെ നമ്മളെ കരുതാനായി, നമുക്ക് കൂട്ടിരിക്കാനായിട്ട് കുറച്ച് പ്രിയപ്പെട്ടവരെ തന്നിട്ടുണ്ട്. അതിനൊക്കെ ഓർത്ത് നന്ദി അർപ്പിച്ചുകൊണ്ട് വിശുദ്ധ അന്തോനീസ് വഴി തമ്പുരാൻ തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരരും നിസ്സഹായരുമായ അനേകർ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോനീസിന്റെ പക്കൽ ഓടിയണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവർ ഈ വിശുദ്ധന്റെ മധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണയുകയും നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും എന്നും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. തൊട്ടടുത്ത് നിൽക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് നമുക്ക് സ്തുതി പറയാം. ഈശോ മിശിഹായിക്കും. സ്തുതിയായിരിക്കട്ടെ. Yeah.
Thank you.